നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റെജി അരികുറ്റി. ഇന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് വോയിസ് ഇടുന്നത്. നമ്മുടെ പാചക റെസിപ്പികളൊക്കെ ചെയ്യുന്ന സിന്ധി ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് ഐറ്റം എന്നും സിന്ധു ചേച്ചി തന്നെ നിങ്ങളോട് പറയുന്നതാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു ഷൺമുഖൻ. ഞാനിന്നൊരു പുതിയ വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പപ്പടം കൊണ്ടൊരു ചമ്മന്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് വീണ്ടും പുതിയ റെസിപ്പിയായിട്ടൊക്കെ വരാൻ സാധിക്കൂ. അപ്പോൾ നമുക്ക് പപ്പട ചമ്മന്തി ഉണ്ടാക്കാം. അതിനാദ്യം വേണ്ടത് ഇതേ പപ്പടം. എൻ്റെ കയ്യിൽ 4 പപ്പടം ഇരിപ്പുണ്ട്. പിന്നെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ 10 വറ്റൽ മുളക്, 1 പീസ് നാരങ്ങ, തേങ്ങ, ഇഞ്ചി, 6 കഷ്ണം ഉള്ളി, ആവശ്യത്തിന് വേപ്പില. അപ്പോൾ ഞാൻ ആദ്യം പപ്പടം നമുക്ക് വറുത്ത് കോരണം. അതിനായിട്ട് ഞാൻ പീസാക്കിയിട്ടുണ്ട്. 4 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് പപ്പടം. ഞാനിപ്പം ഗ്യാസ് കത്തിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പാൻ വെച്ചിരുന്നു, അത് ചൂടായിട്ടുണ്ട്. ഞാനിത് പപ്പടം വറുക്കാൻ വേണ്ടി എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പപ്പടം വറുത്ത് കോരിയെടുക്കാം. ഫസ്റ്റ് ഇട്ട പപ്പടം ഞാൻ വറുത്ത് കോരി, ബാക്കി കൂടി ഞാൻ ഇതിലേക്ക് ഇടുവാണ്. അപ്പോൾ ഞാൻ പപ്പടം വറുത്ത എണ്ണയിൽ തന്നെ ഈ മുളക്, ഈ വറ്റൽ മുളക് ഞാനൊന്ന് വെറുതെ ഒന്ന് വറുത്ത് കോരുവാണ്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാനിത് അങ്ങോട്ട് വാങ്ങുവാണ്. അപ്പോൾ ഞാൻ ചമ്മന്തി അരയ്ക്കുന്നത് ഇപ്പോൾ മിക്സിയിലാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. പിന്നെ ശരിക്കും ഈ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ കല്ലേൽ വെച്ച് തന്നെ അരയ്ക്കണം. എനിക്കിവിടെ കല്ലില്ല, അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അടിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ, ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ ഏവരും കല്ലിൽ മാത്രമേ ഇത് അരയ്ക്കാവുള്ളൂ. ഞാൻ മിക്സിയിലേക്ക് അരമുറി തേങ്ങ ഞാനിവിടെ ചുരണ്ടി വെച്ചിരുന്നു, അത് ഞാൻ അതിലേക്ക് ഇടുവാണ്. ഞാനപ്പോൾ തേങ്ങ മിക്സിയിലിട്ടല്ലോ, ഇനി ഞാൻ അതിലേക്ക് ഒരു 6 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞ് ഇടുവാണ്. അപ്പോൾ ഞാൻ അത് കൂടാതെ തന്നെ നേരത്തെ വറുത്ത് എടുത്തു വെച്ച പിന്നെ വറ്റൽ മുളക് കൂടി ഞാൻ ഇതിലേക്ക് ഇടുവാണ്. ശേഷം ഇതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സിയിൽ അടിക്കാൻ പോവാണ്. അടച്ച് ഞാനിതൊന്ന് ഓണാക്കാൻ പോവാണ്. ഞാനിപ്പം ചമ്മന്തി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക്, ഇതിൻ്റെ വെറൈറ്റി എന്ന് വെച്ചാൽ പുളിയാണ് സാധാരണ ചമ്മന്തിക്ക് ഇടുന്നത്. ഇതിന് ഞാൻ നാരങ്ങയാണ് ഇത് പിഴിഞ്ഞു കൊടുക്കുന്നത്. ശേഷം നമുക്ക് ഈ നാരങ്ങ പിഴിഞ്ഞു. ഇനി ശേഷം ദേ വേപ്പില, 2-3 ഇതൾ വേപ്പില കൂടി ഞാൻ ഇതിലേക്കിട്ട് ജസ്റ്റ് 2 അടി കൂടി ഇതിലേക്ക് ഞാൻ അടിച്ച് എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ പപ്പടം നമ്മൾ കീറി വറുത്ത് ഇരിക്കുമല്ലോ, ഇതൊന്ന് നമുക്ക് ചമ്മന്തിലേക്ക് ഇടാൻ വേണ്ടി ഞാനിതൊന്ന് പൊടിച്ച് കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുക്കുവാണ്. അപ്പോൾ നന്നായി ഇത് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ച് നല്ല പൊടിഞ്ഞ രീതിയിൽ ആക്കുക. അപ്പോൾ ഞാൻ ഈ ചമ്മന്തിയിലേക്ക്, നമ്മളിവിടെ പൊടിച്ച പപ്പടം, വറുത്ത് പൊടിച്ചെടുത്ത പപ്പടം ഞാൻ ചമ്മന്തിയിലേക്ക് ഇടുവാണ്. അപ്പോൾ ഞാൻ ഈ പപ്പടം പൊടിച്ചിട്ടപ്പോഴുണ്ടല്ലോ, ഞാൻ പറയാൻ മറന്നുപോയി, ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ശേഷം ഞാൻ ഒന്നും കൂടി ഇത് കറക്കി കൊടുക്കാൻ പോവാണ്. ഞാൻ
കുറച്ച് ചമ്മന്തി ശരിയായിട്ടുണ്ട്, റെഡിയാക്കിയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. എല്ലാവരും ഈ പപ്പട ചമ്മന്തി ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്തൊരു പുതിയ ഐറ്റവുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.